സൗഖ്യം സ്ഥിതിയായിരിക്കട്ടെ. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിസ്തുനാഥനാണെന്ന ജന്മാവകാശം മറ്റൊരുവനെയും എനിക്ക് ആവശ്യമില്ല എന്ന് ചങ്കുറ്റത്തോടെ പറഞ്ഞ പ്രകാശത്തിന്റെ പുത്രി എന്നറിയപ്പെടുന്ന ക്ലാര പുണ്യവതിയെ പറ്റിയാണ്. അസീസിയിലെ ഒരു കുലീന യോദ്ധാവായിരുന്ന ഫെവറിനോ സിപ്പിയുടെയും ഓട്ടുലാനായുടെയും മൂന്ന് മക്കളിൽ ഒരാളായി 1893 വിശുദ്ധ ക്ലാര ജനിച്ചത്. ക്ലാരയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ മുതൽ വിവാഹ ആലോചനകൾ ആരംഭിച്ചിരുന്നു. ഈശോവിനെ തന്റെ ദിവ്യ മണവാളനെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച ക്ലാര വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് രഹസ്യമായി ഉപദേശം ചോദിച്ചിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആദ്യ അനുയായികളിൽ ഒരാളായിരുന്ന ക്ലാര തന്റെ അമ്മയോടൊപ്പമാണ് ദേവാലയത്തിൽ പോയിരുന്നത്. എല്ലാവരും അൽത്താരയ്ക്കടുക്കൽ ചെന്ന് കുരുത്തോല വാങ്ങിയപ്പോൾ അവൾ മാത്രം നാണിച്ചു മുന്നോട്ട് പോയില്ല. മെത്രാൻ അച്ഛൻ അൽത്താരയിൽ നിന്ന് ഇറങ്ങി വന്ന് അവൾക്ക് കുരുത്തോല നൽകി. അന്ന് വൈകുന്നേരം അവൾ തന്റേതായതെല്ലാം ഉപേക്ഷിച്ച് യേശുവിന് സ്വന്തമാകാൻ സ്വഭാവനം വിട്ടിറങ്ങി. അവൾ തന്റെ വിശേഷ വസ്ത്രങ്ങൾ ഊരിവെച്ച് പകരം പ്രായശ്ചിത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി അവളുടെ തലമുടി വെട്ടി മാറ്റി ഒരു ചരട് അരയിൽ കെട്ടി. കുറച്ചുനാൾ അവൾ ബെനഡിക്റ്റിൻ മഠത്തിൽ താമസിച്ചു. അതിനിടെ അവളുടെ ഇളയ സഹോദരിയായ ആഗ്നസും ക്ലാരയ്ക്കൊപ്പം എത്തി. അവരെ കൊണ്ടുപോകുവാനും വിവാഹം കഴിപ്പിക്കുവാനും അവരുടെ പിതാവ് അതീവ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. മാത്രമല്ല അവരുടെ അമ്മയും മറ്റു കുറെ സ്ത്രീകളും അവർക്കൊപ്പം മഠത്തിൽ ചേർന്നു. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി മുൻകൈ എടുത്ത് പുതുക്കി പണിയിച്ച സാൻ ഡാമിയാനോ ദേവാലയത്തിന്റെ അടുത്തേക്ക് അവർ അധികം വൈകാതെ താമസം മാറ്റി. തീവ്രമായ ത്യാഗങ്ങൾക്ക് അവരുടെ സങ്കേതം പേരെടുത്തു. പാവപ്പെട്ട സ്ത്രീകൾ എന്ന പേരിലാണ് അവർ ആദ്യം അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ അത് ക്ലാരയുടെ സമൂഹം എന്നും അറിയപ്പെടുത്തു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഫെഡറിക് രാജാവ് ഇറ്റലിയെ കീഴ്പ്പെടുത്തുവാനായി അസീസി നഗരത്തെ ആക്രമിച്ചപ്പോൾ അവരുടെ സൈന്യം ക്ലാര മഠത്തെയും ആക്രമിക്കാൻ തുടങ്ങി. ശത്രുവിന് അഭിമുഖമായി വിശുദ്ധ കുർബാന അരുളക്കിയിൽ എഴുന്നള്ളിച്ചു വെക്കുവാൻ ക്ലാര ആവശ്യപ്പെട്ടു. അനന്തരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങേയച്ച് പറയുന്നവരുടെ ആത്മാക്കളെ ആ മൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കല്ലേ. ശത്രു സൈന്യത്തിന് പെട്ടെന്ന് ഭയം തോന്നുകയും അവർ മഠം ആക്രമിക്കാതെ ഓടിപ്പോവുകയും ചെയ്തു. 28 വർഷത്തോളം രോഗിനിയായി കിടന്നിരുന്ന ക്ലാരയുടെ ഭക്ഷണം വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. അങ്ങനെ തന്റെ 59 വയസ്സിൽ അവൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി. 1255 അലക്സാണ്ടർ 4 മാർപ്പാപ്പ ക്ലാരയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഒരു ക്രിസ്മസ് രാത്രി തന്റെ രോഗക്കിടക്കയിലായിരുന്ന വിശുദ്ധ ക്ലാര അസീസിയിലെ സെന്റ് ഫ്രാൻസിസ്കോ ബസിലിക്കയിലെ പാദ്ര കുർബാന വിദൂരതയിലായിരുന്നുകൊണ്ട് അത്ഭുതരമായി വീക്ഷിക്കാൻ ഇടയായി. അതുകൊണ്ട് പിയൂസ് 12 മാർപ്പാപ്പ വിശുദ്ധ ക്ലാരയെ ടെലിവിഷന്റെ മധ്യസ്ഥയെ പ്രഖ്യാപിച്ചു. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ ക്ലാരയ്ക്ക് ഈശോയോട് വലിയ സ്നേഹവും ഭക്തിയുമായിരുന്നു. അവളുടെ ജീവിതത്തിൽ എന്നും പ്രഥമ സ്ഥാനം ഈശോയ്ക്ക് തന്നെയായിരുന്നു. ഈ പുണ്യവതിയെ പോലെ നമ്മുടെ ജീവിതത്തിലും എന്നും പ്രഥമ സ്ഥാനം ഈശോയ്ക്ക് തന്നെയായിരിക്കട്ടെ. ഈ ലോകത്തിൻ്റെതായതൊന്നും നമ്മെ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും അകറ്റാതിരിക്കട്ടെ എന്ന് ഈ വിശുദ്ധയുടെ മധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.